പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പഠിപ്പുമുടക്ക് സമരം അവസാനിപ്പിച്ചു. 139 ദിവസമായി തുടരുന്ന സമരമാണ് അവസാനിപ്പിച്ചത്. ഗജേന്ദ്ര ചൗഹാനെ ക്യാമ്പസിൽ കയറ്റാൻ അനുവദിക്കില്ലെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. ഗോവ ചലച്ചിത്രമേളയിലും പ്രതിഷേധം ശക്തമാക്കാൻ വിദ്യാർത്ഥികൾ ആലോചിക്കുന്നു. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി മനുശങ്കരൻ ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട്. മനു, ഗജേന്ദ്ര ചൗഹാനെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്ന ആവശ്യത്തിലായിരുന്നു അവർ ഉറച്ചു നിന്നിരുന്നത്. നിലവിൽ അതുണ്ടാകാത്ത സാഹചര്യത്തിൽ സമരത്തിന്റെ രൂപത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം ഉണ്ടാകുന്നുണ്ടോ? അരുൺ, ഗജേന്ദ്ര ചൗഹാനെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് ആവശ്യിച്ചുകൊണ്ടായിരുന്നു പഠിപ്പുമുടക്കടക്കമുള്ള സമരത്തെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് വിദ്യാർത്ഥികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇതിന്റെ ഈ ഒരു സാഹചര്യത്തിൽ കടുത്ത പിന്തുണ രാജ്യമൊട്ടാകെ ഈ ഒരു സമരത്തിന് ലഭിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചതോടുകൂടി കേന്ദ്ര സർക്കാർ വിദ്യാർത്ഥികളുമായി ചർച്ച നടത്താൻ തയ്യാറായത്. ഇത് ഇന്ന് 7 തവണയാണ് ഇത്തരത്തിലൊരു ചർച്ച നടത്തുന്നത്. കഴിഞ്ഞ 6 തവണയും കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരുന്ന നിലപാട് ഈ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാനെ മാറ്റണമെന്ന വിദ്യാർത്ഥികളുടെ ആവശ്യം പരിഗണിക്കാൻ സാധിക്കുമോ എന്ന കാര്യം പിന്നെ സംസാരിക്കാം, ചർച്ച ചെയ്യാം എന്ന രീതിയിൽ നീട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്തത്. എന്നാൽ ഇന്നത്തെ ചർച്ചയിൽ രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ് അടക്കമുള്ളവരുടെ പ്രതിനിധികൾ വ്യക്തമാക്കിയത് എന്ത് പറഞ്ഞാലും ഈ പ്രതിനിധികളെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഗജേന്ദ്ര ചൗഹാനെയോ മറ്റു പ്രതിനിധികളെയോ ഇനി മാറ്റാൻ സാധിക്കില്ല എന്ന് കേന്ദ്ര സർക്കാർ നിലപാട് ശക്തമായി അറിയിച്ചു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് വിദ്യാർത്ഥികൾ ഇപ്പോൾ പഠിപ്പുമുടക്ക് സമരം അവസാനിപ്പിച്ചിരിക്കുന്നത്. പകരം പ്രതിഷേധ സമരം തുടരുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഈ പ്രതിഷേധ സമരം ഇപ്പോൾ വിദ്യാർത്ഥി പ്രതിനിധികളോട് നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ പോലും അവർ അറിയിച്ചിരിക്കുന്നത് ഇത് ഒരു നിയമനത്തെ ചൊല്ലി മാത്രമല്ല ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ രാജ്യത്ത് സമരം നടത്തേണ്ടത്. പകരം ദാദ്രിയിലടക്കം നടന്ന നിഷ്ഠൂരമായ കൊലകൾ, ഒപ്പം ദളിതർക്കെതിരെയുള്ള കടുത്ത ആക്രമണങ്ങളടക്കം, എഴുത്തുകാർക്കെതിരെ കൽബുർഗി കൊലപാതകം അടക്കമുള്ള രാജ്യത്ത് കേന്ദ്ര സർക്കാർ തുടരുന്ന വർഗീയ നയങ്ങൾക്കെതിരെയുള്ള കടുത്ത പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർത്തേണ്ടത്. അതിന്റെ ഒരു ഭാഗമായി തങ്ങളുടെ ഈ ആവശ്യവും ഉന്നയിക്കുമെന്നും ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഗോവ ചലച്ചിത്രമേളയിലും ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി പ്രതിഷേധിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇതിന് തന്നെ ലോകോത്തര സംവിധായകരുടെ അടക്കം പിന്തുണ തേടിക്കൊണ്ട് തങ്ങളുടെ നിയമനത്തിനൊപ്പം കേന്ദ്ര സർക്കാരിന്റെ കൂടി നയങ്ങൾക്കെതിരെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള പ്രതിഷേധമായിരിക്കും നടത്തുക എന്നാണ് വിദ്യാർത്ഥികൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. മനു, അതായത് ക്യാമ്പസ് വിട്ട് പുറത്തേക്ക് വളരെ വലിയ അർത്ഥത്തിൽ രാജ്യവ്യാപകമായി സമരം വ്യാപിക്കുകയാണ് നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ കൂടെ ബന്ധപ്പെടുത്തി. അങ്ങനെ കാണേണ്ടതുണ്ടോ ഈ സമരത്തെ, കുട്ടികളുടെ സമരം അവസാനിപ്പിക്കലിനെ? തീർച്ചയായും അരുൺ, അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടി വരിക. കാരണം ഇപ്പോൾ സമരം അവസാനിപ്പിക്കുക എന്നല്ല വിദ്യാർത്ഥികൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ക്യാമ്പസിനകത്ത് നിന്ന് ഈ സമരം രാജ്യവ്യാപകമായി ഉയർത്തുക, ഇതിനൊപ്പം തങ്ങളുടെ ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ ഇപ്പോൾ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ തങ്ങളുടെ ക്യാമ്പസിൽ ഒരു നിയമനമല്ല ഇപ്പോൾ പ്രധാന വിഷയം. അതിനപ്പുറം തങ്ങളുടെ സഹോദരങ്ങളടക്കം ആക്രമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് വിദ്യാർത്ഥികൾ അറിയിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ഈ ദളിത് പ്രശ്നങ്ങൾ, ഒപ്പം എഴുത്തുകാർക്കെതിരെയുള്ള അതിക്രമങ്ങൾ അടക്കമുള്ള ഈ കേന്ദ്ര സർക്കാരിന്റെ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ പ്രതിഷേധമുന്നയിക്കുക എന്ന നിലപാടിലേക്കാണ് വിദ്യാർത്ഥികൾ മാറിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായി കോളേജിനകത്തും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കും. അതുകൂടാതെ രാജ്യവ്യാപകമായി കലാ സാംസ്കാരിക മേഖലയിലെ എല്ലാവരെയും ഒത്തൊരുമിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം സാഹിത്യകാരന്മാരടക്കം സ്ഥാനങ്ങൾ രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പുരസ്കാരങ്ങളടക്കം തിരിച്ചു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ ഇവരുടെ എല്ലാം പിന്തുണ തേടിക്കൊണ്ട് രാജ്യത്ത് ഇപ്പോൾ നടക്കുന്ന ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ ഒത്തൊരുമിച്ച് പ്രതിഷേധം നടത്തുമെന്നാണ് വിദ്യാർത്ഥികൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അരുൺ, മനുശങ്കരൻ ദില്ലിയിൽ നിന്ന്.